നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഉപദ്വീപിലെ കടൽ അതിർത്തികളിലെ നാവികസേനയിലെ പ്രധാന പോരാളികളായി നമ്മളെ കാക്കുന്നവരാണ് നമ്മുടെ പടക്കപ്പലുകൾ. ഇവയിൽ നിന്നും എങ്ങനെയാണ് കൂടുതൽ പ്രതിരോധം ശക്തിപ്പെടുത്തുക, കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന പരീക്ഷണങ്ങൾ ഓരോ ദിവസവും ഇന്ത്യൻ നാവികസേന നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി പുതിയൊരു നാഴികക്കല്ല് തന്നെ പിന്നിടാൻ പോവുകയാണ് ഇന്ത്യൻ നാവികസേനയും. ഇന്ത്യയിലെ ഏത് സമുദ്ര മേഖലയിൽ നിന്നും ആകാശ വ്യോമ രക്ഷയ്ക്കായി റഫേലുകൾ പറന്നുയരുന്ന നൂതന സാങ്കേതികവിദ്യ കൂടി ഉറപ്പിക്കാനുള്ള അതികഠിനമായ ശ്രമത്തിൽ സേന ഏർപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പറന്നുയരുകയും തിരികെ ഈ വിമാനത്തിലേക്ക് പറന്നിറങ്ങുകയും ചെയ്യുന്ന സമയത്തെ വേഗ നിയന്ത്രണ സംവിധാനം തന്നെയാണ് ഇന്ന് പ്രധാനമായും പരീക്ഷിക്കാനായി ഒരുങ്ങുന്നത്. ഇതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യ വളരെയധികം മികച്ച രീതിയിൽ സമുദ്രമേഖലയിൽ ശക്തി തെളിയിക്കുമെന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കേന്ദ്രമായിട്ടുള്ള ഐ എൻ എസ് ഗോവ കേന്ദ്രീകരിച്ചാണ് റഫേലിൻ്റെ ഈ പരിശീലനം നടക്കുന്നതും ഐ എൻ എസ് വിക്രമാദിത്യയിൽ നിന്നാണ് റഫേൽ പറന്നുയരുന്നതും തിരികെ ഇറങ്ങുന്നതും. ഈ പരീക്ഷണം നടക്കുന്നതിനും അതിന് സാക്ഷിയാവുന്നതിനും നിരവധി വ്യോമസേനാ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 30 വിമാനങ്ങളെ ഒരേ സമയം വഹിക്കാൻ കഴിയുന്ന ഒരു വിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഐ എൻ എസ് വിക്രമാദിത്യ എന്നത്. ഇതിനൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്തിലും വിവിധ പരീക്ഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇന്നലെ ആയിരുന്നു ഗോവയിൽ റഫേൽ വിമാനങ്ങൾ പരീക്ഷണത്തിനായി എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. നാവികസേനകൾക്ക് വേണ്ടി പ്രത്യേകമായി റഫേലിൻ്റെ F4 പരിഷ്കരിച്ച പതിപ്പാണ് ഗോവയിൽ പരീക്ഷിക്കാൻ പോകുന്നത്. അതിവേഗത്തിൽ വിമാനവാഹിനിയിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ ഒരു കൊളുത്തുപയോഗിച്ച് വേഗത നിയന്ത്രിക്കുന്ന സംവിധാനമാണ് പരീക്ഷിക്കുന്നത്. നമ്മൾ അമേരിക്കയിലും മറ്റുമൊക്കെ ഇത് പരീക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. വിമാനങ്ങൾ വന്നിറങ്ങുമ്പോൾ തന്നെ അവയെ ലോക്ക് ചെയ്തുകൊണ്ട് തടഞ്ഞു നിർത്തുന്ന, അവയുടെ വേഗത കുറയ്ക്കുന്ന ഒരു പരീക്ഷണമാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. അമേരിക്കയുടെ F-18 വിമാനങ്ങളാണ് പൊതുവേ വിമാനവാഹിനികളിൽ ഇത്തരത്തിൽ അനുബന്ധമായി സജ്ജീകരിക്കാറുള്ളത്. എന്നാലിതിപ്പോൾ നമ്മുടെ ഇന്ത്യയ്ക്ക് കൂടി സ്വന്തമാകുന്നു എന്നുള്ള വളരെ നല്ലൊരു വാർത്തയാണ് ലഭിക്കുന്നത്. എന്നാൽ അവയേക്കാൾ മികച്ചതും ഇന്ത്യൻ വിമാനവാഹിനികൾക്ക് അനുയോജ്യവുമാണ് റഫേലിൻ്റെ M-സീരീസ് വിമാനങ്ങളെന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് റഫേൽ തന്നെയാണ് ഏറ്റവും മികച്ചത് എന്നുകൂടിയാണ്. അമേരിക്കൻ വിമാനങ്ങളെക്കാൾ കൂടുതൽ റഫേൽ വിമാനങ്ങൾ ഐ എൻ എസ് വിക്രമാദിത്യയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള ഒരു നേട്ടവും വ്യോമസേന ഉയർത്തിക്കാട്ടുകയാണ്. ഒരു സ്കീ ടേക്ക് ഓഫിനായി റഫേൽ M-ന് 4-5 ടൺ വരെ ബാഹ്യ ലോഡ്, അതായത് പൂർണ്ണമായ ആന്തരിക ഇന്ധനത്തോടെ വഹിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യേകതയുമുണ്ട്. കുറഞ്ഞ ആന്തരിക ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ദൗത്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് ഇതിന് കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും സാധിക്കും. ഇതിലൂടെ തന്നെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു നേട്ടം സാധ്യമാകും. അതിനാൽ തന്നെ യുദ്ധമാന പെട്രോളിംഗ്, ഇൻ്റർസെപ്റ്റിംഗ്, ADS കോട്ട് കൂടാതെ ഈ മുഴുവൻ ആന്തരിക ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് കടൽ മാർഗത്തിലും അതുപോലെ തന്നെ കരസമരം എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ റോളുകളിലും ഇതിന് നിർവഹിക്കാൻ സാധിക്കുകയും ഇതിൻ്റെ കരുത്ത് തെളിയിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം മികച്ച ഒരു പരീക്ഷണമാണ് നടക്കാനായി പോകുന്നത്.